നമസ്കാരം. പാണി വരുന്നുണ്ട് അവറാച്ച, ഇതൊരു സിനിമാ ഡയലോഗാണ്. പക്ഷേ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ പാണി വരുന്നുണ്ട് ജിഹാദികളെ. എന്താന്നല്ലേ, ഇന്നിപ്പോൾ ഇതാ ദേശീയ അന്വേഷണ ഏജൻസി അതായത് NIA അവർ പൊതുജനങ്ങൾക്കായി ഒരു നമ്പർ നൽകിയിരിക്കുന്നു. എന്തിനാണെന്നല്ലേ, ഇനി നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന അത് സോഷ്യൽ മീഡിയയിലാവാം, വിഷ്വൽ മീഡിയയിലാവാം, മറ്റെവിടെയെങ്കിലും ആവാം, ഐസിസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അതേപോലെ തന്നെ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീവ്രവാദി പ്രവർത്തനത്തേക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കണ്ടാൽ, ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് അറിയിക്കാം. പണി അവർ കൊടുത്തോളും, 8-ൻ്റെയോ ചിലപ്പോൾ 16-ൻ്റെയോ കിട്ടും. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സംവിധാനം ഇല്ലായിരുന്നു. ഇപ്പോഴതാ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടും ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഒരു നമ്പർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഈ കാണിക്കുന്നതാണ് ഈ നമ്പർ. ഇനി സൂക്ഷിക്കണം, ഓരോ ജിഹാദിയും സൂക്ഷിക്കണം, നിങ്ങൾ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തപ്പോൾ ഇവിടെ താലിബാൻ ഒരു വിസ്മയമെന്ന് പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെയുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നിരവധി ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ താലിബാനെ പിന്തുണച്ചുകൊണ്ട് വന്നിരുന്ന് പ്രസംഗിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ തള്ളിമറിച്ചുകൊണ്ടിരുന്നത്. ഓ അബ്ദുള്ള പോലുള്ള മുൻകാല മാധ്യമ പ്രവർത്തകർ വരെ ഒരു ഉളുപ്പുമില്ലാതെ താലിബാനെ പിന്താങ്ങുന്നത് നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ 71-ാം പിറന്നാളാണ്. ഇന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞിട്ടുണ്ട് താലിബാനെ ഒരു കാലത്തും അംഗീകരിക്കാൻ പോണില്ല, താലിബാൻ തീവ്രവാദ സംഘടന തന്നെയാണെന്ന്. ആ വാക്കുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭീകരവാദ പ്രവർത്തനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് താലിബാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ താലിബാനെ പിന്താങ്ങിക്കൊണ്ടോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു പോസ്റ്റോ അതേപോലുള്ള പ്രവൃത്തിയോ ഒക്കെ ചെയ്താൽ അത് ആർക്ക് വേണമെങ്കിലും ഈ നമ്പറിൽ തെളിവോടുകൂടി പരാതി കൊടുത്താൽ ആ ചെയ്ത ആൾ അകത്ത് കിടക്കും. പിന്നെ ദേശീയ അന്വേഷണ ഏജൻസിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവർ തൂക്കിയെടുത്തുകൊണ്ട് പോയാൽ ജാമ്യം കിട്ടാൻ വരെ കുറച്ച് പാടുപെടും. ചുരുക്കി പറഞ്ഞാൽ പുറത്തിറങ്ങണമെങ്കിൽ ഇമ്മിണി പൊളിക്കും. അതുകൊണ്ട് ജിഹാദികളെ, സുഡാപ്പികളുടെ ജിഹാദികളെ സൂക്ഷിച്ചു കൊള്ളുക. ഇത്ര നാൾ നിങ്ങൾ കിടന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കുത്തിമറിഞ്ഞു, ഇതാ അത് അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾക്കെതിരെയുള്ള പരാതികളുടെ പ്രളയമായിരിക്കും. തെളിവോടുകൂടിയാണ് അവർക്ക് പരാതി കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം പിന്നെ കോഞ്ഞാട്ടെ എന്ന് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.